ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു മാഷാല്ലാന്നില്ല ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ക്യാൻവാസിലാണ് ഞാൻ ചെയ്യുന്നത് അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാൻവാസ് റോളാണ് പിന്നെ അതാവുമ്പോൾ നമുക്ക് നമ്മളെ ലെങ്ത്തിനനുസരിച്ചിട്ട് എത്രയാണോ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും മറ്റേ ക്യാൻവാസ് ബോർഡും ക്യാൻവാസ് സ്ട്രെച്ചഡ് ക്യാൻവാസൊക്കെ വാങ്ങുമ്പം നല്ല റേറ്റ് ആവും വലിയ വലിയ സൈസ് വാങ്ങുമ്പം അപ്പോൾ അതിന് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്യാൻവാസ് റോള് വാങ്ങിയാലാണ് വലിയവർക്കൊക്കെ ക്യാൻവാസ് റോളിൽ ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ടിത് ഫ്രെയിം ചെയ്യാൻ കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ ഒരു മീറ്റർ ലെങ്ത്തിലാണ് ക്യാൻവാസ് റോള് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് 5 മീറ്ററിൻ്റെ ക്യാൻവാസ് റോളാണ് അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസ് റോളിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം ഞാനൊരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണാം ഇനി ഞാൻ ഈ ക്യാൻവാസിൻ്റെ 4 വശത്തു കൂടി ഇങ്ങനെ ബോർഡർ കൊടുക്കുന്നുണ്ട് ഒരു സ്കെയിലിൻ്റെ തിക്നെസ്സിലാണ് ഞാൻ ബോർഡർ വരക്കുന്നത് ഈ ബോർഡർ നമ്മൾ പിന്നെ ഫ്രെയിം ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് പോവും അപ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേബിളിൽ വരക്കുമ്പോൾ ഈ ടേബിളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബോർഡറാക്കി കൊടുക്കുന്നത് ജസ്റ്റ് നമുക്കറിയണമല്ലോ പിന്നെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ എത്രയാണ് ക്യാൻവാസിൻ്റെ പോർഷൻസ് വരിക എന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത് ഇപ്പോൾ 4 സൈഡും ബോർഡർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നടുക്കിൽ കൂടി ഒരു വര വരച്ച് കൊടുക്കാം അതായത് നമ്മൾ ഇതിൽ ഓരോ ലെറ്റർ എഴുതുമ്പോഴും അത് പിന്നെ കറക്റ്റ് മിഡിൽ തന്നെ ആയിട്ട് വന്നാലല്ലേ ഒരു ഭംഗി ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഈ നടുക്കിൽ ലൈൻ കൊടുക്കുന്നത് ചില സമയം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുക്കുമ്പം ഈ ലൈൻ ഇല്ല മാഞ്ഞു പോവും അതായത് നമുക്ക് വിസിബിൾ ആവില്ല അപ്പോൾ നമ്മൾ ഒന്നും കൂടി വരക്കേണ്ടി വരും അപ്പോൾ ഞാൻ ലൈന് നടുക്കിലെ ലൈൻ കൊടുത്തതിൻ്റെ മുകളിലോട്ടും താഴിലോട്ടും ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു ബോക്സ് പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ ലെറ്ററും വരണം അപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് ഫിക്സ് ചെയ്യണം മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ 4 വശങ്ങളും ഫിക്സ് ചെയ്യുന്നത് മാസ്കിംഗ് ടേപ്പാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാനും പറ്റും നമ്മളിപ്പോൾ ടേപ്പ് റിമൂവ് ചെയ്ത് കളയുമ്പം പിന്നെ പെയിൻ്റ് അങ്ങനത്തൊന്നും പറഞ്ഞു പോവില്ല അധികം ഡ്രോയിങ്സിനെല്ലാം മാസ്കിംഗ് ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യല് ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസാണ് ഇതാകുമ്പോൾ കുറച്ച് വലിയ ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും ആദ്യം തന്നെ ഞാൻ ക്യാൻവാസിൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനൊന്ന് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പെയിൻ്റ് ചെയ്യുമ്പം നല്ലോണം ബ്ലെൻഡ് ആവാനും പിന്നെ ക്യാൻവാസിൽ പെയിൻറ്റ് നല്ലോണം ഫിക്സ് ആവാനൊക്കെ സഹായിക്കും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇപ്പോൾ ബ്ലാക്കാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ ബ്ലാക്കാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കാം അക്രിലിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഈ ക്യാൻവാസ് ഫ്രെയിമിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇത് ഫ്രെയിമുടെ ക്യാൻവാസ് ആയതുകൊണ്ടാണ് ഫ്രെയിമിംഗ് ചെയ്യാത്തത് ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് പിന്നെ പെയിൻ്റ് തന്നെ ചെയ്യുന്നുണ്ട് തിക്കായിട്ടുള്ള പെയിൻ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ലൂസാക്കിയിട്ട് പിന്നെ പെയിൻ്റ് ചെയ്താൽ മതി വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ ഡൈലൂട്ട് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ വേണ്ടി പറ്റും പെയിൻ്റ് എല്ലാ സ്ഥലത്തും കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആവാൻ വെക്കണം ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ക്യാൻവാസ് കുറച്ചൊന്ന് സ്ട്രെച്ചായിട്ടുണ്ട് ഡ്രൈ ആയ സമയത്ത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഡിലിൽ വരച്ച ലൈന് പിന്നെ വിസിബിൾ ആവുന്നില്ല ഞാൻ ബ്ലാക്കാണ് ബ്ലാക്ക് കൊടുത്തുകൊണ്ടായിരിക്കും അത് വിസിബിൾ ആവാത്തത് ഞാൻ അതുകൊണ്ട് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി വരക്കുന്നുണ്ട് മിഡിൽ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴ്മേലായിട്ട് മറ്റേ ലൈനും വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പം ചെയ്യുന്നത് മാഷാല്ലാന്ന് മാത്രമല്ല മാഷാല്ല തബാറക്കല്ല അങ്ങനെ ഒരു വലിയ ഒരു കോട്ടാന്ന് എഴുതുന്നത് ആദ്യം നമുക്ക് പെൻസിലോട് എഴുതാം നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഫെവിക്കോൾ കുറച്ചിങ്ങനെ എഴുതിയതിൻ്റെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ബോർഡർ പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്
നമുക്കിതിങ്ങനെ കുറച്ച് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ സിൽവർ ലീഫാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറ്റിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഗ്ലൂ ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിക്കോളിൽ വെച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. നമുക്കിതിങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചരണ്ടി കൊടുത്താൽ മതി. അപ്പം ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇളകി വരും. ഗ്ലൂവിന് സ്റ്റിക്കായത് അവിടെ തന്നെ നിന്നിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അടർന്നു വരും. ഇത് ഫെവിക്കോളിൽ ചെയ്തതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ഇല്ല. അതിൻ്റെതായ ഗ്ലൂവിൽ ചെയ്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. ഇത് ഞാൻ ബാക്കിയുള്ള കുറച്ച് ഇടയിലുള്ള സ്ഥലത്ത് ഗോൾഡ് ലീഫും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ലീഫ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ സിൽവറും ഗോൾഡും ആൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ലെയറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ചു കൊടുക്കാം. നമുക്കിതിലും ബാക്കിയുള്ളത് അല്ല ഒന്ന് ബ്രഷ് ഇടുന്ന് അങ്ങനെ ചരണ്ടിക്കളയാം. ഇനി നമുക്ക് ഈ ലെറ്ററിൻ്റെ മുകളിൽ എഴുതണം. അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്കാൻ്റെ സിൽവർ കളറാണ്. ഞാനൊരു പാത്രത്തിലേക്ക് അതിന് കുറച്ച് മാറ്റുന്നുണ്ട്. ഡയറക്റ്റ് ബോട്ടിൽ നിന്ന് എടുക്കാണ്ട് ഒരു ചെറിയ ഇതിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഈ എഴുതിയ ഓരോ ലെറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഈ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിൽവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആയിട്ടാണ് ഞാൻ സിൽവർ ചൂസ് ചെയ്തത്. ഞാനിപ്പം ബ്രഷ് കൊണ്ട് തന്നെയാണ് പിന്നെ എഴുതുന്നത്. ഇനി കലം യൂസ് ചെയ്ത് എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം. ഞാൻ ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എഡ്ജസൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ നേരിയ പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യും. ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്ത വർക്കായതുകൊണ്ടാണ് ഞാൻ ടൈം ലാപ്സ് ആക്കി കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എനിക്ക് സിൽവർ കളറോട് എഴുതിയപ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത്ര ഷൈനിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഞാൻ എഴുതിയ ഓരോ ലെറ്ററിൻ്റെ മുകളിൽ ഒന്നുകൂടി എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ സിൽവർ ഗ്ലിറ്റർ പൗഡർ ഇടുകയാണ് ചെയ്തത്. ആദ്യത്തെ പോർഷൻ ഇടുമ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അതാണ് ഞാൻ രണ്ടാമത്തെ ഭാഗം എഴുതുമ്പോൾ വീഡിയോ എടുക്കുന്നത്. ഓരോ ലെറ്ററിലും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് പിന്നെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഗ്ലിറ്റർ പൗഡറാണേ. മൊത്തത്തിൽ ഒന്നാകെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കട്ട് ഓരോരു പോർഷൻ പോർഷനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കിങ്ങനെ വിരലോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ ഗ്ലൂവില് ഗ്ലിറ്റർ ഒന്ന് കുറച്ച് അമർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയതിന് ശേഷം ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി എടുക്കാം. അപ്പം പിന്നെ ലെറ്ററിൻ്റെ മുകളിലേക്ക് ഗ്ലൂവിൻ്റെ മുകളിലിട്ട ഗ്ലിറ്ററൊക്കെ അങ്ങനെ തന്നെ നല്ല രീതിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള ഗ്ലിറ്ററാണ് നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ റിമൂവ് ആക്കുമ്പോൾ നല്ല രീതിയിൽ ഇളകി ഇളകി വരാൻ തുടങ്ങും. നമുക്ക് ഇത് മാസ്കിങ് ടൈപ്പൊക്കെ റിമൂവ് ചെയ്യാം.
ഈ ബാക്കിയുള്ള ഗ്ലിറ്റർ ഞാൻ ഇതിൻ്റെ ബോട്ടിലിലേക്ക് തന്നെ ആക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് എക്സസൈസ് ആയിട്ടില്ലേ പിന്നെ ഗ്ലിറ്ററെല്ലാം ഒന്ന് കളഞ്ഞിട്ട് റെഡിയാക്കാം. ഇനി ഞാനിത് പാക്കിങ്ങാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുകളിലും തായും വെച്ചിട്ട് റോൾ ചെയ്തിട്ട് പാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യാം. ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിൽ കൊടുത്തിട്ടാണ് ഇത് ഫ്രെയിം ചെയ്യിക്കുന്നത്. നമുക്കിതെല്ലാം ക്ലീനാക്കി വെക്കാം. അപ്പോൾ ഇതാണ് ഫ്രെയിം. ഞാൻ ഗ്ലാസ് ഫ്രെയിമാണ് ചെയ്തത്. ഇതിന് ഞാൻ പ്ലെയിൻ ഫ്രെയിം അല്ല ഇട്ടത്, അതിൻ്റെ പകരം ഒരു ടെക്സ്ചറിലൊരു ഫ്രെയിമാണ് ഇട്ടത്. ഇത് നല്ല ഞാൻ ഗ്ലിറ്റർ ഇട്ടത് കൊണ്ട് നല്ല ഷൈനിങ്ങിലുണ്ട്. ഒരു ലെറ്റർ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. പിന്നെ ആ ബോർഡറും പിന്നെ ഇതൊക്കെ നല്ല ഷൈനിങ്ങിലുണ്ട്. അപ്പോൾ ഇത് ഒരു മീറ്ററിലധികം ഉണ്ടാവും. ഇപ്പം ഇത് എന്ന് വെച്ചാൽ ഒരു ഡേ ഫുൾ എടുത്തിന് ഇത് ഫ്രെയിം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പിന്നെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.